നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രസിഡന്റെ കാണാം. അപകടകാരിയായ കൊറോണ വൈറസ് വകഭേദത്തിന് ചൈനീസ് പ്രസിഡന്റിന്റെ പേര് നൽകാതെ ഒമിക്രോൺ എന്ന പേരിട്ടതിൽ വ്യാപക പ്രതിഷേധം. ചൈനയോടുള്ള കട്ടക്കലിപ്പ് തീർത്ത് ലോകരാജ്യങ്ങൾ. ചൈനീസ് പ്രസിഡന്റിനെ ട്രോളി ലക്ഷങ്ങൾ. ലോകരാജ്യങ്ങളെ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ചൈനയെ വിടരുതെന്നാണ് മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായം. ചൈനയിലെ വുഹാനിൽ ഉണ്ടായ കൊറോണ വൈറസ് മാസങ്ങൾ കൊണ്ട് ലോകത്തെ കീഴടക്കി. ലക്ഷക്കണക്കിന് പേരാണ് മരണമടഞ്ഞത്. ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിലാഴ്ത്തി. ഇപ്പോഴിതാ പുതിയ വകഭേദം വന്നിരിക്കുന്നു, ഒമിക്രോൺ. എന്നാൽ ആ പേര് നൽകിയതിനെ ചൊല്ലിയും വിവാദം കനക്കുകയാണ്. പുതിയ അപകടകാരിയായ കൊറോണ വൈറസ് വകഭേദത്തിന് ചൈനീസ് പ്രസിഡന്റ് ഷിയുടെ പേര് നൽകാത്തതിൽ ലോകാരോഗ്യ സംഘടനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമുയരുകയാണ്. പുതിയ വൈറസ് വകഭേദങ്ങൾക്ക് ഗ്രീക്ക് അക്ഷരമാലാക്രമത്തിൽ പേര് നൽകുന്ന രീതിയാണ് ലോകാരോഗ്യ സംഘടന ഇതുവരെ പിന്തുടർന്നിരുന്നത്. ഈ ക്രമം അനുസരിച്ച് ഗ്രീക്ക് അക്ഷരമാലയിലെ ന്യൂ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത അക്ഷരമായ ഷി എന്നോ ആണ് പേര് നൽകേണ്ടത്. ന്യൂ എന്ന പദം ഇംഗ്ലീഷിലെ ന്യൂ എന്ന വാക്കിന് സമാനമായതിനാൽ പുതിയത് എന്ന അർത്ഥം വരുന്നതിനാൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാമെന്ന് കരുതുന്നു. എന്നാൽ അതിനുശേഷമുള്ള വാക്കായ സൈ അഥവാ ഷി ഒഴിവാക്കിയത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ പേരുമായി സാമ്യമുള്ളതിനാലാണെന്നും വിമർശനമുയരുകയാണ്. ശനിയാഴ്ച ലോകാരോഗ്യ സംഘടനയുടെ പാനൽ യോഗം ചേർന്നതിനു ശേഷം ദക്ഷിണാഫ്രിക്കയിലും ബോട്സ്വാനയിലും കണ്ടെത്തിയ വകഭേദം ആശങ്കയുളവാക്കുന്നതാണെന്നും അതിനെ ഒമിക്രോൺ വകഭേദമെന്ന് നാമകരണം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രതികരണങ്ങളിൽ ഹാർവാർഡ് മെഡിക്കൽ കോളേജിലെ എപ്പിഡെമിയോളജിസ്റ്റ് മാർട്ടിൻ കാർഡോർഫിൻ്റെതായി വന്ന ട്വീറ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. കൊറോണ വൈറസ് വകഭേദത്തെ ഷീ വകഭേദം എന്ന് വിളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ലോകാരോഗ്യ സംഘടന ഗ്രീക്ക് അക്ഷരമാലാക്രമം ഒഴിവാക്കിയതെന്നാണ് ഇദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. പകരം പുതിയ വകഭേദത്തിന് ഒമിക്രോൺ എന്ന പേരാണ് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ പേരുമായി സാമ്യം വരുന്നതിനാലാണ് ലോകാരോഗ്യ സംഘടന ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉയർത്തുന്ന വിമർശനം. പൊതുവെ ലോകാരോഗ്യ സംഘടനയ്ക്ക് ചൈനയോടുള്ള വിധേയത്വമാണ് ഒമിക്രോൺ എന്ന നാമകരണത്തിന് പിന്നിലെന്ന വിമർശനവും വ്യാപകമാണ്. അതേസമയം ചൈനയുടെ പ്രസിഡന്റിന്റെ പേര് തന്നെ ഇടുന്നതായിരുന്നു നല്ലതെന്ന അഭിപ്രായമാണ് കോടിക്കണക്കിന് ജനങ്ങൾക്കുള്ളത്. അതേസമയം ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ അതിവേഗം പടരുന്ന തരത്തിൽ ജനിതക മാറ്റം വന്ന വൈറസാണെന്ന് ഗവേഷകർ പറയുന്നത്. 10 കോവിഡ് വൈറസ് വകഭേദങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഡെൽറ്റ വകഭേദമാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലും ഉള്ളതും കൂടുതൽ വ്യാപനശേഷി ഉണ്ടായിരുന്നതും. ഇതിനേക്കാൾ പകർച്ചാശേഷിയുള്ളതാണ് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ വൈറസ് വകഭേദമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ ജനിതക മാറ്റം വന്ന വൈറസ് വകഭേദം കൂടിയാണിത്. വുഹാനിൽ കണ്ടെത്തിയ ആദ്യ വൈറസിൽ നിന്നും 50-ലേറെ ജനിതക മാറ്റങ്ങൾ ഈ വൈറസിന് വന്നതായി ഗവേഷകർ പറയുന്നു. ഇതിൽ 30 എണ്ണം വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനിലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.